നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു സ്മെല് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ എ സി ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ല് വരുന്നുണ്ട് ശരിക്കും എ സി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എലിയൊക്കെ കയറി കഴിഞ്ഞാൽ സ്മെല്ല് വരാറുണ്ട് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണോ സ്മെല്ല് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇങ്ങനൊരു സംശയം എന്നോട് ചോദിച്ചിരിക്കുന്ന അറ്റ് ദ റേറ്റ് ഷാജി പാപ്പ് ത്രീ ത്രീ ഫോർ ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ എ സി ഓൺ ഓൺ ആകുമ്പോൾ മണം ശരിക്കും ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം വേറൊന്നുമല്ല എന്ത് ടൈപ്പ് സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഒരു റോട്ടൺ എഗിൻ്റെ സ്മെല്ലാണോ അതോ ഒരു എന്തെങ്കിലും ചീഞ്ഞ എന്തെങ്കിലും സംതിങ് സ്മെല്ലാണോ അതോ ഈ എലിയുടെയൊക്കെ കാട്ടം അങ്ങനത്തെ ഒക്കെ സ്മെല്ലാണോ കാരണം നമുക്കത് ഒന്ന് ഒന്ന് പറയാൻ സാധിക്കണം കാരണം നമ്മളിപ്പോൾ ഷോറൂമിലാണെങ്കിലും നമ്മളിപ്പോൾ അവരെ വിളിച്ച് ചോദിക്കണം ഇപ്പോൾ അവിടെ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളവർ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്ന ഏത് ടൈപ്പ് സ്മെല്ലാണെന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ എ ഗ്യാസ് ലീക്ക് ആയാലും ചെറിയൊരു സ്മെല്ല് വരും വയറും വല്ലതും കത്തുകയോ കരിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കരിയുന്നതിൻ്റെ ഒരു മണം വരും അപ്പോൾ ഇതിങ്ങനെ ഡിപ്പെൻസ് ആണ് ഓരോ സ്മെല്ല് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എ സിയുടെ ബ്ലോവർ ഫാൻ അല്ലെങ്കിൽ എ സി കംപ്ലീറ്റ് നമ്മൾ അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സ്മെല്ല് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പുകയോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വാഹനം സൈഡിലോട്ട് പാർക്ക് ചെയ്ത് വാഹനം ഓഫ് ചെയ്തിടുക കാരണം പലരും ചിന്തിക്കുന്നൊരു കാര്യം സ്മെല്ല് വരുന്നു എന്നാൽ പിന്നെ നോക്കാം എവിടെ നിന്നാ എന്താ ഇങ്ങനെ നോക്കി സമയം കളയരുത് അന്നേരം തന്നെ ഫാൻ ഓഫ് ചെയ്ത് കുറച്ച് ദൂരം ഓടട്ടെ അത് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലെങ്കിൽ കുറച്ച് ദൂരം ഓടട്ടെ അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുകൂടെയും ഫാൻ ഇട്ട് നോക്കുക അന്നേരം ഒരു സ്മെല്ല് വരികയാണെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കില്ല ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് അവരോട് എന്താണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുക അപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത് പ്രശ്നമൊന്നുമില്ല നോർമലാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നതായിരിക്കും അതെടുത്ത് കളഞ്ഞ് ക്ലിയറാക്കി അതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല നമ്മൾ റിസ്ക് എടുക്കണം എന്നൊക്കെ ഞാൻ പറയുമെങ്കിൽ പോലും വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ബേണിംഗ് സ്മെല്ലൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും പിന്നെ വാഹനം ഓടിക്കരുത് എത്രയും പെട്ടെന്ന് അത് അടുത്ത് there. പാർക്ക് ചെയ്തും വാഹനം ഓഫ് ചെയ്ത് ഓൺ റോഡ് അസിസ്റ്റൻസ് വിളിക്കാൻ ശ്രമിച്ചോണം അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും ഓക്കെ ഇനി ഈ പറഞ്ഞ പോലെ മണം ഉണ്ട് എ സിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കൂളിംഗ് ഒക്കെ വരുന്നുണ്ട് സ്മെല്ലാണ് വരുന്നതെങ്കിൽ മെയിനായിട്ട് ഞാൻ ചോദിക്കുന്നൊരു കാര്യം വാഹനം ഓട്ടം കുറവാണോ എന്നുള്ളതാണ് കാരണം ഓട്ടം കുറവാണെങ്കിൽ നമുക്കറിയാം വാഹനം ഓടുന്നില്ലെങ്കിൽ എലിയോ കാര്യങ്ങളൊക്കെ കയറി ഇതിനകത്ത് കൂടുണ്ടാക്കാനും കയറിയിരുന്ന് വല്ല കച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വയ്ക്കാനും അതിനകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വയ്ക്കാനും ഒക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ഒരുപാട് സിമിലർ കേസസ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അപ്പം അതുകൊണ്ട് നമ്മൾ വാഹനം ഓട്ടോ ഇല്ലെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മളൊരു ഡ്രൈവ് നടത്തണം ഒരു കണ്ടീഷൻ ഇപ്പോൾ ഈ ഒരു വാഹനം അങ്ങോട്ട് ഫേസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൽ എലി കയറുന്നതായിരിക്കത്തില്ല ഇത് ശരിക്കും പറഞ്ഞൊരു പ്രൂൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ് കാരണം ഒരു കസ്റ്റമർ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ബാക്കി എന്തും പറയുന്ന പോലെ സ്പ്രേയെ പുകയെല്ലാം കെട്ടിയിട്ടോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ചെയ്ത് നോക്കി നടന്നില്ല പക്ഷേ ഈ പറഞ്ഞൊരു ഓപ്ഷൻ ചെയ്തപ്പോഴേക്കും പിന്നെ എലി കയറിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാനിത് വല്ലാതായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാനിത് വല്ലാതായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ കാരണമല്ല വേറെ എന്തെങ്കിലും സ്മെല്ലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടേ ഷോറൂമിൽ കൊണ്ടുപോകുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവരോട് വന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയണം എന്തെങ്കിലും ബേണിംഗ് സ്മെല്ലോ അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ സ്മെല്ല് വരികയാണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കേണ്ടത് ഓഫ് ചെയ്തിട്ട് അവരോട് അവിടെ വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം